നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാം ഊഴം ലഭിച്ച ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ് കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ പ്രഥമ പരിഗണന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിരവധി നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1200 കിലോമീറ്റർ നോ വാർ സോണാക്കുക എന്നതാണ്. നേരത്തെ താനാണ് അമേരിക്കൻ പ്രസിഡന്റായിരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് കഴിയുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകുക എന്നതായിരിക്കും മറ്റൊരു പ്രധാന നിർദ്ദേശം. കൂടാതെ നാറ്റോയിലെ യുക്രൈന്റെ നാറ്റോ അംഗത്വം റദ്ദാക്കുക, ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കാവൽ ഏർപ്പെടുത്തുക എന്നിവയാണ് ട്രംപിന്റെ നിർദ്ദേശങ്ങളെന്നും സൂചനയുണ്ട്. നിയുക്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD Vance വെടിനിർത്തൽ സംബന്ധിച്ച വിശദമായ മാർഗരേഖ തയ്യാറാക്കിയതായും റിപ്പോർട്ടുണ്ട്. അതിനിടയിൽ ട്രംപിന്റെ മകനായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ സമൂഹ മാധ്യമങ്ങളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കളിയാക്കിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അവയിലെ വ്യക്തമായ സൂചന അമേരിക്ക സെലൻസ്കിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നിർത്തലാക്കുമെന്നാണ്. ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ യുക്രൈന് വൻതോതിൽ അമേരിക്കൻ സഹായം ലഭിച്ചതിനെയായിരിക്കാം ട്രംപിന്റെ മകൻ കളിയാക്കിയതെന്നാണ് കരുതപ്പെടുന്നത്. ബൈഡന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് യുദ്ധം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്രസൽസിലേക്ക് പോകാനും തീരുമാനമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ ട്രംപ് സെലൻസ്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പുടിനുമായും സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും റഷ്യ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. കൂടാതെ യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ട്രംപിനെ യുദ്ധം അവസാനിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമാകില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 1200 കിലോമീറ്റർ നോവാർ സോണാക്കി മാറ്റുക എന്ന നിർദ്ദേശം പ്രായോഗികമായി അത്ര എളുപ്പമല്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ റഷ്യയും യുക്രൈനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥനായാൽ ചർച്ച നടത്താമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം അവിടെയും യുദ്ധം വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആദ്യമായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ. തങ്ങളയച്ച 34 ഡ്രോണുകൾ മോസ്കോയിൽ നാശം വിതച്ചതായി യുക്രൈന്റെ അവകാശവാദം. റഷ്യയിലെ 7 മേഖലകളിലായി യുക്രൈൻ നിന്ന് 70 ഡ്രോണുകൾ പ്രവേശിപ്പിച്ചെങ്കിലും അവയെ നശിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. റഷ്യയിൽ നിന്ന് 145 ഡ്രോണുകൾ തകർത്തതായി യുക്രൈനും അവകാശപ്പെട്ടു. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയിൽ ഭൂമിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത്. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് മോസ്കോ. 2.1 കോടിയാണ് ഇവിടുത്തെ ജനസംഖ്യ. ഈ സാഹചര്യത്തിൽ മോസ്കോയിലേക്കുള്ള ഡ്രോൺ നുഴഞ്ഞുകയറ്റത്തെ ഗൗരവത്തോടെയാണ് റഷ്യ കാണുന്നത്. റഷ്യയിലെ ബ്രയാൻസ്ക് മേഖലയിലെ ആയുധപ്പുരയെ ആക്രമിച്ചതായും യുക്രൈൻ അറിയിച്ചു. ഈ മേഖലയിൽ 14 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുണ്ട്. ഈ അവകാശവാദം സ്ഥിരീകരിക്കാൻ യുക്രൈൻ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്.